Good morning, children. I hope you all are fine there. Welcome back to the lesson. Lesson number 3, files and folders in Ubuntu. Take the page number 25. Let's review. Draw a line to show which files goes into which folder. ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. Text document. ഇതിലേക്കാ വരക്കേണ്ടത്. My friend. Text document. My friend. Next, Christmas picture. ഇതിലേക്കാ picture ലേക്ക് draw ചെയ്യാം. Music. Tingle tingle. Music എന്താണ്? Tingle tingle. അത് അതിലേക്ക് draw ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് നോക്കുക. പേജ് നമ്പർ 25 നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് മൈ ഫ്രണ്ടിലേക്ക് ഡ്രോ ചെയ്യാം. ക്രിസ്മസ് പിക്ചർ പിക്ചറിലേക്ക് ഡ്രോ ചെയ്യാം. മ്യൂസിക് ടിങ്കിൾ ടിങ്കിൾ എന്ന റൈംസിലേക്ക് ഡ്രോ ചെയ്യാം. ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഉബുണ്ടു ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആണ്. എങ്ങനെയാണ് ഉബുണ്ടു സ്റ്റാർട്ട് ചെയ്യുക, അതിൽ എങ്ങനെയാണ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ അതിൽ വർക്കിംഗ് വിത്ത് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ക്രിയേറ്റിംഗ് എ ഫയൽ, സേവിങ് എ ഫയൽ, ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, ക്ലോസിങ് എ ഫയൽ, അല്ലേ? നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യണം. ഇതെല്ലാം ലെസൺ 3 ചെയ്യേണ്ടത് മൊത്തം പ്രാക്ടിക്കലാണ്. അപ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ചെയ്യാമെന്ന് വെച്ചാൽ, ക്രിയേറ്റിംഗ് എ ഫയൽ, സേവിങ് എ ഫയൽ, ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, ക്ലോസിങ് എ ഫയൽ. Next page number 28. Creating a folder. ഇനി നമ്മളൊരു ഫോൾഡർ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പഠിച്ചത് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം. യു ക്യാൻ ക്രിയേറ്റ് എ ഫോൾഡർ ടു സ്റ്റോർ വേരിയസ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഇൻ ദം. ടു ക്രിയേറ്റ് എ ഫോൾഡർ ഫോളോ ദ സ്റ്റെപ്സ്. ഫോളോ ദ സ്റ്റെപ്സ് പറയുന്നൊക്കെ ഒന്ന് തറോ റീഡ് ചെയ്യുക കേട്ടോ. നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യൽ. അതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് ഏരിയ ഓഫ് ദ ഡെസ്ക് ടോപ്പ്, എ പോപ്പ് അപ്പ് മെനു എപ്പിയേഴ്സ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ബ്ലാങ്ക് ഏരിയയിൽ ഡെസ്ക് ടോപ്പിൽ പോയിട്ട്, അപ്പോൾ ഒരു പോപ്പ് അപ്പ് മെനു എപ്പിയറായിട്ട് കാണും. ആ പിക്ചറിൽ കാണുന്നില്ലേ? രണ്ട്, ക്ലിക്ക് ഓൺ ന്യൂ ഫോൾഡർ. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ദ ഫയൽ വിൽ ബി ക്രിയേറ്റഡ് ഓൺ ദ ഡെസ്ക് ടോപ്പ് വിത്ത് ദ ഡീഫോൾട്ട് നെയിം. അതിൽ ഡീഫോൾട്ട് നെയിം, നെയിമൊന്നും ഇല്ലാത്തൊരു ഫോൾഡർ നമുക്ക് കാണാൻ പറ്റും. അതിൽ അൺടൈറ്റിൽ ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു ടൈറ്റിൽ അൺടൈറ്റിൽ ആയിട്ടുള്ള ഒരു ഫോൾഡറാണ്, പേരില്ലാത്തൊരു ഫോൾഡറാണ്. നമുക്ക് പിന്നീട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോൾഡറിൽ നെയിം വേണം, എന്നെങ്കിലേ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അതിന് കൊടുക്കാം. ടൈപ്പ് ദ സ്യൂട്ടബിൾ നെയിം ഫോർ ദ ഫോൾഡർ ആൻഡ് പ്രസ് ദ എൻറ്റർ കീ. കറക്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഗ്രൂപ്പ് വൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്, ഒരിക്കലും മറന്നു പോകാത്തൊരു പേര് അതിന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റർ കീ അമർത്തിയാൽ എന്താവും, ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. നെക്സ്റ്റ്, അതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ടാണ് പ്രസ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ. ക്രിയേറ്റ് ദ ന്യൂ ഫോൾഡർ, ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീബോർഡ് ഷോർട്ട് കട്ട് കേട്ടോ. അത് ഒന്ന് ടെക്സ്റ്റിൽ ടിക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, സെലക്ടിങ് എ ഫയൽ. ടു സെലക്ട് എ ഫയൽ ഓർ ഫോൾഡർ സിംപ്ലി മൂവ് ദ മൗസ് പോയിന്റ് ടു ദ റിക്വയർഡ് ഫയൽ ഓർ ഫോൾഡർ ആൻഡ് ക്ലിക്ക് ഓൺ ഇറ്റ്. വെറുതെ ഒന്ന് മൂവ് ചെയ്യുക, എന്നിട്ട് അവിടെ ആ ഫോൾഡറിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓപ്പണിംഗ് എ ഫയൽ, ടു ഓപ്പൺ എ ഫയൽ ഓർ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ഓൺ ഇറ്റ്. നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഓരോ ഐക്കൺസ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്താലേ ഫയൽ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ നെയിം നമുക്ക് അതിലുണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ചെയ്തെങ്കിൽ എന്ത് വരും, ദ ഫയൽ ഓർ ഫോൾഡർ വിൽ ഓപ്പൺ ഫോർ എ ന്യൂ വ്യൂ കണ്ടൻസ്. പുതിയതായിട്ടുള്ള വ്യൂ ആയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ക്ലോസിങ് എ ഫയൽ, ക്ലോസിങ് ഏത് ഫയൽ നമ്മൾ എടുക്കുകയാണെങ്കിലും കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് എന്നുള്ളൊരു ചിഹ്നം കാണാം, അതാണ് അതിൻ്റെ സിമ്പൽ. ടു ക്ലോസ് എ ഫയൽ ഓർ ഫോൾഡർ ക്ലിക്ക് ഓൺ ദ ക്ലോസ് വിൻഡോ. വിൻഡോയിൽ പോയിട്ട് ക്ലോസ് എന്നുള്ള ചിഹ്നം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താവും, ആ ഫയൽ ക്ലോസ് ആവും. ഇനി റീനേമിങ് എ ഫയൽ ഓർ ഫോൾഡർ. ഞാനിത് സ്പീഡിലെടുത്ത് പോണത് കുറച്ച് ഡിലേ വന്നിട്ട് നമ്മളെ ക്ലാസ്സിന്, നിങ്ങളത് റീഡ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം കേട്ടോ. റീനേമിങ് എ ഫയൽ ഓർ ഫോൾഡർ, നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്തു. ഇപ്പോൾ ബ്ലോസം ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബ്ലോസം എന്നുള്ള പേര് കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് ആ പേരൊന്ന് ചേഞ്ച് ചെയ്യാം. വേറെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് തോന്നിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേര് മാറ്റാം. റീനേമിങ് മീൻസ് എന്താ, ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് നെയിം. നമ്മൾ കൊടുത്ത പേരിനെ എക്സിസ്റ്റ് ചെയ്യുക, അതിനെ ഒഴിവാക്കിയിട്ട് വേറൊരു പേര് കൊടുക്കാം. ടു റീനെയിം എ ഫയൽ ഓർ എ ഫോൾഡർ ഫോളോ ദ സ്റ്റെപ്സ്. എന്താ ചെയ്യേണ്ടതെന്ന് താഴെ നോക്കിക്കേ. റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഫയൽ ഓർ ഫോൾഡർ.
റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫയലിൻ്റെ ഫോൾഡർ അപ്പോൾ പോപ്പപ്പ് മെനു എപ്പിയർ ആവും ആ പിക്ചേഴ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം നമ്പർ ടു ക്ലിക്ക് ഓൺ ദി റീനെയിം ഓപ്ഷൻ അവിടെ എന്താവും നമ്മൾ ആദ്യം കണ്ടത് ഒരു ന്യൂ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ഫോൾഡറാണ് കാണാം ഇവിടെ എന്താ പറയുന്നത് റീനെയിം ഓപ്ഷൻ കാണാം അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക അതിൽ പുതിയൊരു നെയിം കൊടുക്കുക ടൈപ്പ് ദ ന്യൂ നെയിം ഫോർ ദ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് പ്രസ് ദ എൻറ്റർ കീ ഒന്നും ചെയ്യാനില്ല ആദ്യത്തെ പേരങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക ബാക്ക് സ്പേസ് അടിച്ചാൽ അതങ്ങനെ പോകും അത് കഴിഞ്ഞ് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയ പേരെന്താണോ ചിലപ്പം 10 കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ചാൽ ആ 10 പേരുടെ ആൽഫബറ്റ് ഓർഡറിലൊക്കെ നമുക്കൊരു പുതിയ പേര് കണ്ടെത്താം അപ്പോൾ ആ പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് എൻട്രാ മർത്തുക അപ്പോൾ എന്താവും റീനേമിങ് എ ഫോൾഡർ നെക്സ്റ്റ് കോപ്പിയിങ് എ ഫയൽ അത് സെയിം എന്താണ് സ്റ്റെപ്സ് വിൽ ബി ഫോളോഡ് ദ റീനേമിങ് എ ഫയൽ റീനേമിങ് ഫയൽ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കോപ്പി പേസ്റ്റ് കോപ്പിയിങ് ചെയ്യുക ഒന്ന് തറോ റീഡ് ചെയ്യാം ഓപ്പൺ ദ ലൊക്കേഷൻ വേർ ദ ഫയൽ ഓർ ഫോൾഡർ എവിടെയാണ് പോയി നോക്കുക റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഫയൽ ഓർ എ ഫോൾഡർ ക്ലിക്ക് ഓൺ കോപ്പി അത് പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഗോ ടു ദ ലൊക്കേഷൻ വേർ യു വോണ്ട് ടു കോപ്പി ഫയൽ എവിടെയാണ് നമുക്കത് കോപ്പി ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ പ്രാക്ടിക്കൽ ആണ് മിസ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക ആർക്കെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ കയറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കാം നെക്സ്റ്റ് മൂവിങ് എ ഫയൽ ഫോൾഡർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുക യു ക്യാൻ മൂവ് എ ഫയൽ ഓർ ഫോൾഡർ ഫ്രം ദ ലൊക്കേഷൻ ടു എനദർ ടു ഡു ദിസ് ഫോളോ ദിസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റുക അതിനെയാണ് മൂവിങ് എന്ന് പറയുക ഓപ്പൺ ദ ലൊക്കേഷൻ വേർ ദ ഫയൽ ഓർ ഫോൾഡർ ഈസ് പ്ലേസ്ഡ് ഫോൾഡർ ലൊക്കേഷൻ എവിടെയാണ് പോയി നോക്കുക നമ്മളെ ഫയൽ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഫയൽ ഓർ ഫോൾഡർ ദാറ്റ് യു വോണ്ട് ടു മൂവ് ടു എനദർ ലൊക്കേഷൻ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കാം അപ്പോൾ പോപ്പപ്പ് മെനു അപ്പിയർ ആവും അവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ഓൺ കട്ട് അവിടെ കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം ഗോ ടു ദ ലൊക്കേഷൻ വേർ യു വോണ്ട് ടു കോപ്പി ദ ഫയൽ ഓർ ഫോൾഡർ എവിടെയാണ് നമുക്ക് നമ്മൾ ഫയൽ ഫോൾഡർ കോപ്പി ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് ലൊക്കേഷൻ കണ്ടെത്തുക റൈറ്റ് ക്ലിക്ക് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് ക്ലിക്ക് ദ പേസ്റ്റ് ഫ്രം ദ പോപ്പപ്പ് മെനു അതിൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം പോപ്പപ്പ് മെനുവിൽ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഫയൽ എന്താവും അങ്ങോട്ട് മൂവ് ചെയ്യും മനസ്സിലായോ അപ്പോൾ പുതുതായിട്ട് പഠിച്ചൊരു കാര്യത്തിൽ ഒന്ന് ക്രിയേറ്റിംഗ് എ ഫോൾഡർ ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക പിന്നെ സെലക്ടിങ് എ ഫയൽ ഓർ ഫോൾഡർ എങ്ങനെയാണ് ഫോൾഡർ സെലക്ട് ചെയ്യുക ഓപ്പണിങ് എ ഫയൽ ഫയൽ എങ്ങനെ ഓപ്പൺ ആക്കുക ക്ലോസിങ് എ ഫയൽ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യുക പിന്നെ കൊടുത്ത ഫയലിന് നമ്മളൊരു നെയിമൊക്കെ കൊടുത്തു ഇനി അത് റീനെയിം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത് കോപ്പി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മൂവിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഫോളോ ദ സ്റ്റെപ്സിൽ നമ്മളിപ്പോൾ ഇത്ര നേരം റീഡ് ചെയ്തത് അത് തറോ ടെക്സ്റ്റ് ചെയ്ത് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി പേജ് നമ്പർ 30, 31 ഒന്ന് ചെയ്യുക അതേപോലെ 32 അതിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ തരാം എക്സസൈസ് ഒന്ന് നോക്കുക പേജ് നമ്പർ 34 ഓൾ ഓഫ് യു ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34 ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ് അതിലെ കറക്റ്റ് ആൻസേഴ്സ് ഒന്ന് ടിക്ക് ചെയ്യാം ഫോർ വാട്ട് പ്ലേസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ഇൻ ഡിസൈൻ ഫോൾഡർ ഡിസൈൻ ഫോർ ഫോർ വാട്ട് പ്ലേസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് റൂം ഹോംസ് ബാങ്ക് ഈ പറഞ്ഞതൊക്കെ എന്താണ് ബാധകമാണ് അപ്പോൾ ബോത്ത് ഓപ്ഷൻസ് എ ആൻഡ് ബി ക്ലാസ് റൂമിലും ഹോംസിലുമാണ് നമ്മൾ ഉബുണ്ടു യൂസ് ചെയ്യുന്നത് ബാങ്കിൽ ആവശ്യമില്ല ഉബുണ്ടുവിൻ്റെ അപ്പോൾ ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ക്വസ്റ്റ് നമ്പർ 1 ആൻസർ പുട്ട് ദ ടിക് മാർക്ക് ഡി ക്വസ്റ്റ് നമ്പർ 2 വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ഓൺ എ കമ്പ്യൂട്ടർ എവിടെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക ഫയൽ ഫയൽ ഐക്കൺ ബട്ടൺ നൺ ഓഫ് ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ കറക്റ്റ് ആൻസർ ഫയൽ എ ആണ് തേർഡ് വൺ വാട്ട് എ ഫോൾഡർ ക്യാൻ സ്റ്റോർ ഫയൽ ഫോൾഡർ ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി നൺ ഓഫ് ദീസ് ഏതാണ് ഫയലും ഫോൾഡറും ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുക അപ്പോൾ ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ് ആൻസർ ഫോർത്ത് വൺ വാട്ട് ഈസ് എ പ്രോസസ് ഓഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഫയൽസ് ഫയൽസിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പ്രോസസ്സ് എങ്ങനെയാണ് ഫയൽ ടൈപ്പ് ഫയൽ ഐക്കൺ ഫയൽ മാനേജ്മെൻറ്റ് ഫയൽ മാനേജ്മെൻ്റ് ആണ് പ്രോപ്പർ മാനേജ്മെൻറ്റ് കേട്ടോ അപ്പോൾ പ്രോസസ്സ് അപ്പോൾ വാട്ട് ഈസ് എ പ്രോസസ്സ് ഓഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഫയൽസ് എന്നുള്ളതിൻ്റെ ആൻസർ ഫയൽ മാനേജ്മെൻറ്റ് ഫോർത്ത് വൺ ഫിഫ്ത്ത് വൺ വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ വേ ടു ക്രിയേറ്റ് എ ഫയൽ യൂസിങ് എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസിങ് ടാബ്സ്
using icons, none of these. The correct answer is A, using an application software. Next one, pellarin cheyidittundavum, question number 1 D, question number 2 B, question number 3 D, question number 4 D, question number 5 A. All of you correct the tick mark. Next, filling the blanks. Question number 1 Dash was earlier known as Ubuntu Education Edition. Edanda Ubuntu. Render a dash is an object that stores data file. Mona, the icons of files made by different software look different. Fourth one, the proper arrangement of files is known as the management. Fifth one, to open a file or folder, double click. Listen, question number 1, Ubuntu, render file, 3 different, 4 the management, fifth one, double click. Next, write true or false. Question number 1, you cannot copy a file onto a CD or a pen drive. That is false. Question number 2, a folder can store different files and folders inside it. True. 3, the serve button in LibreOffice Writer exists on the formatting toolbar. False. 4, we click on delete to delete a file folder in Ubuntu. False. Fifth one, we click on empty button to delete all the files permanently from a system. True. Other text le cheya. Pin adilla question answers anjan under the miss WhatsApp edera. Ningal adonnu text onnum kuda read cheya nannayittu ta. Next class le kaana. Thank you.